ഒരു ദിവസം രാത്രി പെട്ടെന്നുണ്ടായ നോട്ട് നിരോധനം നമ്മൾ ഏറ്റെടുത്തെങ്കിലും പിന്നീട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ് നാം ഓരോരുത്തരും. ഏറെ നേരമാണ് ബാങ്കുകൾക്ക് മുൻപിലും ATMകൾക്ക് മുൻപിലും നാം നിസ്സഹായതയോടുകൂടി വരുക്കി നിന്നത്. അന്ന് പലരും തളർന്നു വീഴുകയും മരിക്കുകയും ചെയ്ത കാഴ്ച വളരെ ദയനീയമായിരുന്നു. മുന്നൊരുക്കങ്ങളില്ലാതെ പ്രഖ്യാപിച്ച ഇതേ അവസ്ഥയിലാണ് നാം ഇപ്പോഴുള്ളത്. ഇന്ത്യയിലെ 21 ദിവസത്തെ ലോക്ക്ഡൗൺ അതേ അവസ്ഥയിലേക്കാണോ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണിപ്പോൾ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കൂട്ടപാലായനം ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴാണ് ഈ 21 ദിവസത്തെ ലോക്ക്ഡൗൺ വളരെ ദയനീയമായി തോന്നുന്നത്. അവരുടെ സാധന സാമഗ്രികളും പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളുമായി 400-500 കിലോമീറ്ററുകളോളം വിശപ്പും ദാഹവും സഹിച്ച് നടക്കുകയാണിവർ. ഇതിനിടയിൽ ഡൽഹിയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് കാൽനടയായി യാത്ര ചെയ്ത ഒരു യുവാവ് മരണപ്പെട്ടു. മധ്യപ്രദേശിലെ മൊറോറയിലെ തന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇയാൾ മരണപ്പെട്ടത്. ഒരു പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ ഏറെക്കുറെ പേരും മരണപ്പെടുന്നത് ഈ കാൽനട യാത്രയിലാകാം. അപ്പോഴും നമ്മുടെ ഭരണകർത്താക്കൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ മഹാഭാരതവും രാമായണവും കണ്ട് വീട്ടിലിരിക്കൂ. ഈ സീരിയലുകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിന് അനുമതി നൽകിയ നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കൂ എന്ന് പ്രസാർ ഭാരതി ഇവിടുത്തെ ജനങ്ങളോട് പറയുകയാണ്. എന്ത് മുന്നൊരുക്കമാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം മുന്നിൽ കണ്ടിരുന്നത്? ഒരു വട്ടമെങ്കിലും സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ചിരുന്നുവോ? അവരുമായി കൃത്യമായ ആശയവിനിമയം നടത്താതെ പ്രഖ്യാപിച്ചതാണ് ഈ ലോക്ക്ഡൗൺ എന്നതിൽ സംശയമില്ല. ഒരു മഹാമാരിയെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് തിരിച്ചറിയാതെ പോവുകയാണ്. ഭരണകർത്താക്കളോട് ഒരു വാക്ക്, നിങ്ങൾ ഈ തെരുവുകളിലേക്ക് നോക്കൂ. കാൽനട യാത്രയിൽ കുഴഞ്ഞു വീണു മരിച്ച രൺവീർ സിംഗിനെ പോലുള്ള സാധാരണക്കാർ മരിച്ചു വീഴാതിരിക്കണമെങ്കിൽ ഇനി നിങ്ങളുടെ ഇടപെടൽ അനിവാര്യമാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമൊക്കെ ഒന്നിച്ചു നിന്ന് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണം. അല്ലെങ്കിൽ കോവിഡ് മരണത്തേക്കാൾ ഈ രാജ്യത്ത് ഉണ്ടാവുന്നത് കൂട്ടപാലായനത്തിൽ മരിച്ചു വീഴുന്ന സാധാരണക്കാരുടെ എണ്ണമായിരിക്കും. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.